ഇതിനു മുന്നത്തെ എപ്പിസോഡ് കാണാതെ ഈ എപ്പിസോഡ് കണ്ടാൽ യാതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുന്നത്തെ എപ്പിസോഡിന്റെ ലിങ്ക് ഉണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കടക്കുമുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ ഒരു അമ്മയുടെ കൺമുന്നിൽ വെച്ച് അവരുടെ മകളെ ഒരു കൊടൂര സോമ്പി അതിന്റെ നാക്ക് നീട്ടി ആ കുഞ്ഞിന്റെ ശരീരത്തിലെ ചോരയെല്ലാം ഊറ്റി കുടിക്കുന്നതാണ് കാണിച്ചത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മകളെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ വേദനയാണ്. അമ്മ വല്ലാതെ നെഞ്ചു പൊട്ടി കരയുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ നായികയുടെ ചേട്ടനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. നീ ഒറ്റൊരുത്തനാണ് എന്റെ മകളുടെ മരണത്തിന് കാരണം. നീ എന്നെ ഒന്ന് വിടുകയോ അല്ലെങ്കിൽ അവളെ രക്ഷിക്കാൻ ഒന്ന് മുൻകൈ എടുക്കുകയോ ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്നെല്ലാം ഈ അമ്മ പറഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുന്നു. ഇനി എത്ര ബഹളം വെച്ചാലും ആ മകള് തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ അമ്മ ആ ഒരു യാഥാർത്ഥ്യം ഇനി അക്സെപ്റ്റ് ചെയ്യുകയും മറ്റു വഴികളൊന്നുമില്ല. അവിടെയുള്ള എല്ലാവരും ഈ അമ്മയെ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം നമ്മുടെ നായികയുടെ ചേട്ടൻ ഈ അമ്മയുടെ വിഷമം ആ കുഞ്ഞിന്റെ മരണവും എല്ലാം കണ്ട് ആകെപ്പാടെ സ്റ്റക്കായി നിൽക്കുകയാണ്. എങ്കിലും ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജീവനും തന്റെ ജീവനും അത് ആപത്താണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉഷാറായി ഓരോ സാധനങ്ങൾ പെറക്കി വെച്ച് ആ ഗ്രില്ലിന്റെ അവിടമെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. ഒരു അലമാര എടുത്തു വെക്കുന്ന സമയത്ത് ആ അലമാരയും തുളച്ച് ഈ സോംബിയുടെ നാക്ക് വരുന്നു. ആ നാക്ക് നമ്മുടെ നായികയുടെ ചേട്ടനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ തിരിച്ചു വലിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ അതിൽ പറ്റിയിരുന്ന രക്തം ഇവന്റെ മുഖത്തൊക്കെ ആകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ മുൻ സൈനികന്റെ വീടാണ്. അവിടെ നമ്മുടെ നായകനും ജിൻസും കൊറിയൻ ടീച്ചറും ആ അമ്മയും രണ്ട് കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. ഇവരിവിടെ ഇരിക്കുമ്പോ നേരത്തെ നമ്മുടെ നായികയുടെ ചേട്ടൻ ആരെങ്കിലും ഏതെങ്കിലും റൂമിൽ ട്രാപ്പായി കിടപ്പുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ബേസ്മെന്റ് വരെ എത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ സേഫ് ആയിരിക്കാമെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നത് കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ജിൻസും ചായുനും കൊറിയൻ ടീച്ചറും കൂടി താഴെ ബേസ്മെന്റിലേക്ക് ചെന്ന് അവിടെ സേഫ് ആണ്, അവിടെ ആവശ്യത്തിന് ഫുഡ് ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്ന പ്ലാനിലിരിക്കുകയാണ്. പക്ഷേ ഈ മുൻ സൈനികൻ അതിനെ എതിർക്കുകയാണ്. കാരണം അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്, സേഫ് ആയി എങ്ങനെ അവിടെ എത്താൻ കഴിയും, അവിടെ എത്തിയാൽ തന്നെ ഈ പറയുന്ന പോലെ അവിടെ സേഫ് ആണോ, ആവശ്യത്തിന് ഫുഡ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന ഐഡിയ ഉപേക്ഷയുടെ എന്നും ചോദിക്കുന്നു. ആ സമയത്ത് ജിൻസ് പറയുന്നത് നമ്മൾ എത്ര നാള് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഇരിക്കും, ഫുഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിലും നല്ലത് അവിടെ കുറെ പേരുണ്ട്, അപ്പോ അവിടെ സേഫ് ആണെങ്കിൽ അവരുടെ കൂടെ സെറ്റ് ആവുന്നതല്ലേ എന്നല്ല. അപ്പോ ഈ സൈനികൻ പറയുന്നത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ അവിടെ എത്തുമോ എന്ന കാര്യം പോലും എനിക്ക് ഡൗട്ടാണ് എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ പയ്യൻ ചോദിക്കുകയാണ് നമ്മുടെ നായകനോട്, ചേട്ടാ ചേട്ടൻ തിരിച്ചു വരത്തില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ നായകൻ വളരെ കോൺഫിഡന്റ് ആയി ഉറപ്പായും നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ തിരിച്ചു വരുമെന്ന് ആ പയ്യന് വാക്കുകൊടുത്ത് ജിൻസുവിന്റെയും കൊറിയൻ ടീച്ചറിന്റെയും കൂടെ താഴേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും കണ്ടിട്ടില്ലാത്ത പുതിയ 2 കഥാപാത്രങ്ങളെയാണ്. അതിലൊന്ന് വയസ്സായ ആ അപ്പൂപ്പനാണ്, രണ്ടാമത്തേത് ആ അപ്പൂപ്പന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു നേഴ്സായ പെൺകുട്ടിയും. ഇവര് രണ്ടുപേരും നേരത്തെ വന്ന ആ അനൗൺസ്മെന്റ് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും താഴേക്ക് ചെല്ലാനായി തീരുമാനം എടുക്കുന്നു. ഇതേ സമയം നമ്മുടെ ഫയർ ഫൈറ്ററിനെ ചിലന്തി രൂപത്തിലുള്ള ഒരു മോൺസ്റ്റർ വല നെയ്ത് അതില് കുടുക്കി തല കീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണല്ലോ. ഫയർ ഫൈറ്റർ ഒരു വിധേന ആ കെട്ടൊക്കെ പൊട്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുമ്പോൾ മോൺസ്റ്റർ കാണുകയും ചേസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഈ ഫയർ ഫൈറ്റർ വെന്റിലേഷൻ ടണലിനകത്തേക്ക് കയറുന്നു. ആ ടണലിലൂടെയും ഈ മോൺസ്റ്റർ ഫയർ ഫൈറ്ററിനെ ചേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർ വളരെ വേഗത്തിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് വീണ്ടും ആ ഒരു മോൺസ്റ്റർ അതിന്റെ വെബ് ഉപയോഗിച്ച് ഈ ഫയർ ഫൈറ്ററിന്റെ കഴുത്തിൽ കുടുക്കിടുന്നു. കിടന്ന് പെടഞ്ഞിട്ടൊന്നും ആ കുടുക്ക് പൊട്ടുന്നില്ല. അവസാനം അവിടെ കണ്ട ഒരു ചില്ലിന്റെ ജനാല കാലുകൊണ്ട് എത്തി ചവിട്ടി പൊട്ടിച്ച ശേഷം അതിൽ നിന്ന് ഒരു കുപ്പച്ചില്ലിന്റെ കഷ്ണം കൈകൊണ്ട് എത്തിയെടുത്ത് കഴുത്തിൽ കുടുങ്ങിയിരുന്ന വല അറുത്ത് മാറ്റി ഈ ഫയർ ഫൈറ്റർ രക്ഷപ്പെടുന്നു. അങ്ങനെ എസ്കേപ്പ് ആയി വെളിയിലേക്ക് ഇവർ നടന്നു വരുമ്പോ ഓപ്പോസിറ്റ് നമ്മുടെ നായികയുടെ ചേട്ടൻ നടന്നു വരുന്നു. ഫയർ ഫൈറ്ററിനെ കണ്ട നായികയുടെ ചേട്ടൻ കുശലാന്വേഷണം നടത്തുമ്പോൾ ഉടനെ ഇവര് അവനിട്ട് ഒരു ഇടി വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ ദുഷ്ട, നിനക്ക് മെയിൻ സ്വിച്ച് ഇരിക്കുന്ന റൂമില് മോൺസ്റ്റർ ഉണ്ടെന്ന് അറിയാമായിരുന്നു, എന്നിട്ട് നീ എന്നെ മനഃപൂർവ്വം അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതല്ലേ എന്ന്. ആക്ച്വലി കറണ്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ നായികയുടെ ചേട്ടൻ CCTV വഴി ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മെയിൻ സ്വിച്ച് ഒക്കെ ഇരിക്കുന്ന റൂമിലെ മോൺസ്റ്റർ ഉള്ള കാര്യവും കണ്ടിരുന്നു. എന്നിട്ടും കറണ്ട് പോയ സമയത്ത് ഈ ഫയർ ഫൈറ്ററിനോട് മെയിൻ സ്വിച്ച് ഒന്ന് റെഡിയാക്കാനായി മനഃപൂർവ്വം ആ കാര്യം മറച്ചു വെച്ച് അവരെ പറഞ്ഞു വിടുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിൻസും കൊറിയൻ ടീച്ചറും നമ്മുടെ നായകനായ ചായുന്നും താഴെ ബേസ്മെന്റിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന വഴി ഒരു പയ്യൻ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അവന്റെ ബോഡി
ബോഡി ജിൻസ് പരിശോധിക്കുന്നു. പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് കിട്ടുന്നു. ഈ സമയത്ത് ഫുഡ് കിട്ടാൻ വളരെ പാടായതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എങ്കിൽ ചോക്ലേറ്റ്, വിശപ്പുള്ള സമയത്ത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് ജിൻസു അത് വാങ്ങി ചായുന്ന് കൊടുക്കുന്നു. ചായുൻ അത് മേടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനാ നിന്നിരുന്ന പടിയുടെ അറ്റത്ത് നിന്ന് സ്ലിപ്പായി താഴേക്ക് വീഴുന്നു. അവൻ നിന്നിരുന്നത് 9-ാമത്തെ നിലയിലായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് വീഴുന്ന അവൻ തലയ്ക്ക് മുറിവ് പറ്റുന്നു, കൂടാതെ ബോധം കെടുകയും ചെയ്യുന്നു. ചായുൻ ചെന്ന് വീഴുന്ന ഈ സ്ഥലത്ത് നായിക നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവനിങ്ങനെ വന്ന് വീഴുന്ന കണ്ട് അവളും പേടിച്ചലറി വിളിക്കുന്നു. അങ്ങനെ താഴെ വീണ നമ്മുടെ ചായുന് പെട്ടെന്ന് ബോധക്കേട് വരികയും അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള അവന്റെ കുടുംബത്തെ പറ്റിയുള്ള ആ ഒരു ഹാലൂസിനേഷനിലേക്ക് അവൻ പോവുകയും ചെയ്യുന്നു. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ശവങ്ങൾ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം ചായുന്റെ കണ്ണുകൾ കറുത്ത നിറത്തിലാണുള്ളത്. അപ്പോഴവിടേക്ക് 2-3 പേരെത്തി ചായുനോട് നിനക്കെന്താ ഇവിടെ കരും, നീ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. പിന്നീട് ചായുൻ ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ അവന്റെ മുൻപിൽ നമ്മുടെ നായിക ഇരിപ്പുണ്ട്. അവൾ ഇവനോട് പറയുന്നത്, നിന്നെ രാവിലെ ആ ടെറസിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് നീ ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന്. ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടെറസിൽ നിന്ന് ചാടാൻ പാടില്ല എന്നല്ല, ഈ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ എവിടെ നിന്നും നീ ചാടാൻ പാടില്ല എന്നാണ്. പക്ഷെ നീ 9-ാമത്തെ നിലയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാനായി താഴേക്ക് ചാടിയിരിക്കുന്നു. നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്താൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് വിഷയമാവത്തല്ലേ ഉള്ളൂ എന്നെല്ലാം അവൾ ചോദിക്കുന്നു. പക്ഷെ ചായുൻ അവളോടൊന്നും മിണ്ടുന്നില്ല. ആ സമയത്താണ് അവിടേക്ക് നായികയുടെ ചേട്ടൻ വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇവളുടെ സ്റ്റെപ്പ് ബ്രദർ ആണിത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ ഇഷ്ടമേയല്ല. സ്റ്റെപ്പ് ബ്രദറിനെ കണ്ട ഉടനെ നമ്മുടെ നായിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ സമയത്ത് നമ്മുടെ നായികയുടെ ചേട്ടൻ ചായുനോട് പറയാണ്, നീ കഴിഞ്ഞ 3-4 മണിക്കൂറായിട്ട് ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന്. അങ്ങനെ അവിടെ ഇലക്ട്രിസിറ്റി വീണ്ടും ആ ഫയർ ഫൈറ്റർ മെയിൻ സ്വിച്ച് റെഡിയാക്കി പുനഃസ്ഥാപിച്ചത് കൊണ്ട് തന്നെ ഇവര് കുറെ നേരത്തിന് ശേഷം ന്യൂസ് കാണുകയാണ്. ആ ന്യൂസിൽ പറയുന്നുണ്ട്, ഇങ്ങനെ നാട് ഫുള്ള് ഇതുപോലെ ആളുകൾ മോൺസ്റ്റേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂക്കിൽ നിന്ന് രക്തം വരുന്നതാണ്. അങ്ങനെ രക്തം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അവരെ കൊല്ലുകയാണ് വേണ്ടത്. അതിനുശേഷം അല്ലാതെ അവരെ വെറുതെ വിട്ടു കഴിഞ്ഞ് അവർ പിന്നീട് മോൺസ്റ്റർ ആയി മാറിക്കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ സാധിക്കില്ല എന്നെല്ലാമാണ്. ഗവൺമെന്റും മിലിറ്ററിയും എല്ലാം അവരുടേതായ രീതിയിൽ ഇതിനെ എങ്ങനെയും എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ളവരെ കണ്ടാൽ കൊന്ന് സഹായിക്കണമെന്നെല്ലാം ന്യൂസിൽ പറയുന്നു. ഈ സമയത്ത് നമ്മുടെ നായകന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന കാര്യം ഇവിടെ ഉള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം വട്ടമേശ സമ്മേളനം കൂടി നായകനെ പുറത്താക്കണം അല്ലെങ്കിൽ കൊന്നു കളയണം എന്ന് പറയുകയാണ്. അതിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കുന്നത് ആ പലചരക്ക് കട, അതായത് ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിൽ പലചരക്ക് കട നടത്തുന്ന ആ അപ്പൂപ്പനാണ്. അയാൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൊറിയൻ ടീച്ചർ പറയുന്നത്, നിങ്ങൾ കരുതുന്ന പോലെ ഇവൻ ഡേഞ്ചറസ് ഒന്നും അല്ല, ഇവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് ഇവനെ പുറത്താക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. പക്ഷേ ആ ഒരു അപ്പൂപ്പൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ നായികയുടെ ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആളുകളോടെല്ലാം കയ്യിൽ ചീട്ട് കൊടുത്തിട്ട്, നിങ്ങൾക്ക് നമ്മുടെ ചായുൻ ഇവിടെ നിൽക്കണമെന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു വട്ടമിട്, ഇവിടെ നിന്ന് അവനെ പറഞ്ഞുവിടണമെന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു ക്രോസ് ഇടാനായി പറയുന്നു. അങ്ങനെ അവരെല്ലാം വോട്ട് ചെയ്യുന്നു. എണ്ണി നോക്കുമ്പോൾ പകുതി പേര് വട്ടവും പകുതി പേര് ക്രോസുമാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് കുറച്ച് പേർക്ക് നായകന് ഇവിടെ നിൽക്കണം, കുറച്ച് പേർക്ക് ഇവിടെ നിന്ന് പറഞ്ഞുവിടണമെന്നാണ്. ആ അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, നിങ്ങൾക്ക് എന്ത് മണ്ടന്മാരാ, ഇവൻ മോൺസ്റ്റർ ആയി മാറിക്കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ കഥ കഴിക്കത്തില്ലേ, പിന്നെ ഏതവനാ ഇവനെ ഇവിടെ നിർത്തണമെന്ന് വോട്ട് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് തുള്ളിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നു. അപ്പൂപ്പൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട്, ഇത് ഞാൻ മോൺസ്റ്റർ ആവുന്നതിന്റെ ഒന്നും അല്ല, ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് മൂക്കൊക്കെ പൊത്തിപ്പിടിക്കുന്നു. ഇത് കാണുന്ന ചായുൻ, എന്നാലേ ഞാൻ നിങ്ങൾക്കെതിരെ ഇവിടെ നിന്ന് നിങ്ങളെ പറഞ്ഞുവിടാനായി വോട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അപ്പൂപ്പന് ഉത്തരമൊന്നും കൊടുക്കാനില്ല. അങ്ങനെ അപ്പൂപ്പൻ മയങ്ങി വീഴുന്നു. പിന്നീട് ഈ അപ്പൂപ്പൻ കണ്ണു തുറക്കുമ്പോൾ അയാൾ ഒരു മുറിയിലാണുള്ളത്. ആ മുറിയിൽ അയാളുടെ കൂടെ ചായുനുമുണ്ട്. രണ്ടുപേരുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതുകൊണ്ട് രണ്ടുപേരും മോൺസ്റ്ററായി മാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് രണ്ടുപേരെയും ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുത്തിയേക്കാണ്. അതിനുശേഷം ഈ അപ്പൂപ്പൻ നേരത്തെ ചായുനെ ഇവിടെ നിന്ന് പുറത്താക്കണം, അവനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞതിൽ ഒരു ഉളുപ്പും തോന്നാതെ നേരെ ചായുന്റെ അടുത്തേക്ക് ചെന്നിട്ട്, മോനെ നിനക്ക് കുറെ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ മൂക്കിൽ നിന്ന് രക്തം വന്നു എന്ന് ഞാൻ അറിഞ്ഞു, അതുപോലെ തന്നെ നിനക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും പറയുന്ന കേട്ടു, അതെങ്ങനെ ഒന്നും പറഞ്ഞതാ, ഈ അപ്പൂപ്പനും കൂടി ആ ട്രിക്കൊക്കെ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ചായുൻ അതൊന്നും താൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെന്നും എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതാണെന്നും പറയുന്നു. ഇതേ സമയം നമ്മുടെ ഫയർ ഫൈറ്റർ ലേഡി ഒരു സ്ത്രീയോട് പട്ടാളക്കാരനെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഓ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലേ, നിങ്ങൾ മറ്റേ മോൺസ്റ്ററിന്റെ അടുത്ത് കുടുങ്ങിക്കിടന്ന സമയത്ത് ഇവിടെ ഒരു കൊച്ചിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ
അയാളെ മോൺസ്റ്റർ കൊലപ്പെടുത്തി എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായി സങ്കടമാകുന്നു. അതുപോലെ തന്നെ ആ സമയത്താണ് അവർ ഒരു കാര്യം ഓർക്കുന്നത്, നേരത്തെ ഇവർ സ്പൈഡർ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയം ഇവരുടെ ഫോൺ ഇവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് തെറിച്ചു പോയിരുന്നു. ആ സമയത്ത് ആ ഫോണിലേക്ക് ഒരു കോള് വന്നു. വിളിച്ചിരുന്നത് ഇവരുടെ മരണപ്പെട്ട ഫിയാൻസിയാണ്. അതായത് ഈ ഫയർ ഫൈറ്റർ ലേഡിയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ കെട്ടാനിരുന്ന ആള് മരണപ്പെട്ടു. പക്ഷെ ഇതേ കുറച്ചു മുൻപ് അയാളുടെ നമ്പറിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് മരിച്ച ഒരാളുടെ നമ്പറിൽ നിന്ന് കോള് വരുന്നത്? ഇങ്ങനെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം അവരാകെപ്പാടെ ആശയക്കുഴപ്പത്തിൽ ആലോചിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ പലചരക്ക് കട അപ്പൂപ്പന്റെ ഭാര്യ വന്നിട്ട് ഈ ഫയർ ഫൈറ്റർകാരിക്ക് കഴിക്കാനായി ഭക്ഷണം കൊടുക്കുന്നു. പെട്ടെന്ന് അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് ഛർദ്ദിക്കാനായി ഒരു ടെൻഡൻസി തോന്നുന്നു. വല്ലാത്ത ക്ഷീണവും തലകറക്കവും ഒക്കെ അനുഭവപ്പെടുന്നു. ആ സമയത്ത് പലചരക്ക് കടക്കാരന്റെ ഭാര്യ ആ ഫയർ ഫൈറ്റർ ലേഡിക്ക് നിർബന്ധിച്ച് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കൊടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ഇവർ പറയുന്നുണ്ട്, എനിക്കിതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ സമ്മതിക്കാതെ ഇല്ല നീ ഇതൊന്നും ചെയ്യ്, ഒന്ന് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് നിർബന്ധിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഗ്യാങ്സ്റ്ററിന്റെ കയ്യിൽ നിന്ന് ജിൻസും കൊറിയൻ ടീച്ചറും രക്ഷപ്പെടുത്തി അയാൾ വീണ്ടും ഗ്യാങ്സ്റ്ററിന്റെ മുന്നിൽ ചെന്ന് പെടുമ്പോൾ ഒരു കാര്യവും ഇല്ലാതെ അവനെ എടുത്തിട്ട് വീണ്ടും ഈ ഗ്യാങ്സ്റ്റർ അടിക്കാൻ തുടങ്ങുന്നു. കുറച്ചു നേരം അടി കൊണ്ടു കഴിഞ്ഞ് പിന്നീട് സഹി കെട്ട് ഗ്യാങ്സ്റ്ററിനെ തള്ളിയിട്ടിട്ട് ഇവൻ നേരെ അവിടെയുള്ള മറ്റാ ചെറുപ്പക്കാര് പയ്യന്മാര് നിൽക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അടി കൊണ്ടുകൊണ്ട് തന്നെ ഇവന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. ആ രക്തം കാണിച്ച് ഈ പയ്യന്മാരെ പേടിപ്പിക്കാനായിട്ട് പറയാണ്, എന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടോ, ഞാനും മോൺസ്റ്ററായി മാറാൻ പോവാ, എത്രയും പെട്ടെന്ന് എന്നെ മറ്റു രണ്ടു പേരുള്ള മുറിയിലേക്ക് കടത്തി വിടണമെന്ന്. ഇവൻ ഉദ്ദേശിക്കുന്നത് വെളിയിൽ നിന്നാലല്ലേ ഗ്യാങ്സ്റ്ററിന് ഇവനെ അടിച്ച് ഇന്ത്യ പരിമിതമാക്കാൻ പറ്റത്തുള്ളൂ, അപ്പോ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവന്റെ അടി കൊള്ളണ്ട, അവനെ പേടിക്കണ്ട എന്നൊക്കെയാണ്. പക്ഷെ ഇവർ പറയുന്നുണ്ട്, ഈ മൂക്കിൽ നിന്നുള്ള ബ്ലഡ് കണ്ടിട്ട് ഇത് ആരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ച പോലെ ഉണ്ടല്ലോ, ഇത് മറ്റേ മോൺസ്റ്ററിന്റെ ബ്ലഡ് ഒന്നും അല്ല എന്ന്. പക്ഷെ ഇവൻ സമ്മതിച്ചു കൊടുക്കാതെ വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ഒരു വിധേന ആ മുറിക്കകത്ത് കയറി പറ്റുന്നു. അതിനുശേഷം അകത്തുണ്ടായിരുന്ന ചായുനോട് നിനക്ക് എത്ര അടി കൊണ്ടാലും ദേഹം നോവില്ല എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, നിനക്ക് എങ്ങനെ ഇത്രയും പവർ കിട്ടിയത്, എനിക്കിവിടെ ഒന്ന് പറഞ്ഞതാ എന്നല്ല നേരത്തെ അപ്പൂപ്പൻ സോപ്പിട്ട പോലെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് സോപ്പിടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ മുറിക്ക് വെളിയിലെ ജനലിലൂടെ നമ്മുടെ ഗ്യാങ്സ്റ്റർ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. അതിനുശേഷം നേരത്തെ അടി നടക്കുന്നതിന്റെ ഇടയിൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഈ ഗ്യാങ്സ്റ്റർ എടുത്ത് താക്കോലിലേക്ക് കൂടമായി നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റേ മുൻ സൈനികനെയാണ്, അതായത് ചായുനെയൊക്കെ സഹായിച്ച ആ അയാളെ തന്നെ. അയാൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടികളിലെ ആ മൂത്ത കൊച്ചു വന്ന് പറയാണ്, മറ്റേ അമ്മ ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട് കുറേ നേരമായി, ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല, ഒന്ന് നോക്കാമോ എന്ന്. ആ സമയത്ത് ഇയാൾക്കറിയാം ഈ സ്ത്രീയുടെ കണ്ണ് നേരത്തെ ഫുള്ള് ബ്ലാക്ക് കളറിലായ കാര്യമൊക്കെ. അതുകൊണ്ട് തന്നെ ഇവര് ഈ കൊച്ചു പറയുന്ന കേട്ട് ഇനി അവര് മോൺസ്റ്ററായി മാറുകയാണോ അകത്ത് നിന്ന് എന്നൊരു ഭയം ഉള്ളിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് നോക്കാൻ നേരം കയ്യിൽ ഒരു ആയുധം സേഫ്റ്റിക്ക് കരുതുകയും ചെയ്യുന്നു. അങ്ങനെ ബാത്റൂമിന്റെ അടുത്ത് ചെന്ന് പതിയെ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഇതുപോലെ ഒരു കാര്യമാണ്. ഇനി ഇത് ആ ലേഡി മോൺസ്റ്ററായി മാറുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല. മോൺസ്റ്ററായി മാറുന്നതാകാനാണ് ചാൻസ് എന്ന ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.